يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار ومساكن طيبة في جنات عدن ذلك الفوز العظيم സമാധാനീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ധർമ്മനിഷ്ഠമായ ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. പരിശുദ്ധ റമദാനിൻ്റെ മൂന്നിലൊന്ന് കഴിഞ്ഞിരിക്കുകയാണ്. റമദാനിൻ്റെ രണ്ടാമത്തെ ദശകത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഒരു തിരിഞ്ഞുനോട്ടം അനിവാര്യമാണ്. എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഖുർആൻ അങ്ങനെ തന്നെയാണ് അതിൻ്റെ പ്രാധാന്യം മൂലം ആ കാര്യം നമ്മെ ഓർമ്മിപ്പിച്ചതും. അയ്യാമം മഅദൂദ എന്ന് പറഞ്ഞാൽ എ ഫ്യൂ ഡേയ്സ് ഓൺലി, കുറഞ്ഞ ദിവസങ്ങൾ മാത്രം. ആ ദിവസങ്ങൾ സ്വായത്തമാക്കാൻ, സ്വന്തത്തിന് അനുകൂലമാക്കി മാറ്റാൻ, പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കാൻ ആര് മത്സരിക്കുന്നു എന്നതാണ് ഇവിടെ സുപ്രധാനമായ വിഷയം. റമദാനിനെക്കുറിച്ച് പാപമോചനത്തിൻ്റെ മാസമെന്നാണ് നമ്മൾ പറയാറുള്ളത്. അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. അത് വിശുദ്ധ ഖുർആനിൻ്റെ മാസമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. തെറ്റുകുറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പടച്ച റബ്ബിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുവാനുള്ള പശ്ചാത്താപത്തിൻ്റെ ഒരു മൗസം, അല്ലെങ്കിൽ ഒരു സീസൺ, തിരഞ്ഞെടുക്കപ്പെട്ട അത്തരം ദിവസങ്ങളാണ് വിശുദ്ധ റമദാൻ. ആ റമദാനിനെ എത്രമാത്രം നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നത് നമ്മുടെ ഒരു വലിയ ചിന്താവിഷയമാകണം. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച ചില പ്രയോഗങ്ങൾ, സാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും വ ജന്ന, നിങ്ങൾ ധൃതിയിൽ വേണം ഇത്തരം കാര്യങ്ങളിൽ അല്ലാഹുവിൻ്റെ പാപമോചനം ലഭിക്കുന്നതിനും സ്വർഗം കരസ്ഥമാക്കുന്നതിനും നിങ്ങൾ മുന്നോട്ടു പോകാൻ. സാബിക്കൂയില മഗ്ഫിറത്തിമിർ റബ്ബിക്കും മറ്റൊരു പ്രയോഗമാണ്. നിങ്ങൾ മത്സരിച്ച് മുന്നേറണം. മുസാബഖത്ത് എന്ന് പറഞ്ഞാൽ മത്സരമാണ്. മത്സരിച്ച് മുന്നേറാൻ നിങ്ങൾക്ക് കഴിയണം. നോമ്പ് അലസതയുടെ മാസമാകരുത്, അലംഭാവത്തിൻ്റെ മാസമാകരുത്. കിടന്നുറങ്ങാൻ വേണ്ടി മാത്രം സമയം കാര്യമായി തിരഞ്ഞെടുക്കുന്ന മാസമായി മാറരുത്. ഇതൊക്കെയാണ് ഇതിലൂടെ ഖുർആൻ നൽകുന്ന സന്ദേശം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹദീദിൽ അല്ലാഹു പറഞ്ഞു, സാബിഖു ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും വ ജന്ന, അല്ലാഹുവിൻ്റെ പാപമോചനം ലഭിക്കേണ്ടതിനും സ്വർഗം കരസ്ഥമാക്കേണ്ടതിനും വേണ്ടി നിങ്ങൾ മത്സരിക്കണം. ആ സ്വർഗത്തെപ്പറ്റിയാണ് പറഞ്ഞത്, അർലുഹ കഅർലിസ്സമാഇ വൽ അർദ്,
ആകാശഭൂമികളോളം പ്രവിശാലമാണ് അതിന്റെ വിശാലത. ഉഅദ്ദത്തിലില്ലദീന ആമനു ബില്ലാഹി വറസൂലി, അള്ളാഹുവിലും അവന്റെ പ്രവാചകന്മാരിലും യഥാവിധി വിശ്വാസം ആരാണോ ഉൾക്കൊള്ളുകയും അതനുസരിച്ചുള്ള ജീവിതം നയിക്കുകയും ചെയ്യുന്നത് അത്തരം മുത്തഖികളായ ആളുകൾക്ക് വേണ്ടിയാണ് ആ സ്വർഗം അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. നരകവും റെഡിയാണ്, സ്വർഗവും റെഡിയാണ്. അതുകൊണ്ടാണ് ഇസ്രാഉ മിഅ്റാജില് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ സ്വർഗ നരകങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടത്. ഒരു സ്ക്രീനിൽ എന്ന പോലെ അന്ന് അത്തരം സംവിധാനങ്ങളൊന്നുമില്ലെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ നമസ്കരിക്കുമ്പോൾ ആ സ്വർഗ നരകങ്ങൾ കാണിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്ഭുതം കൂറി മുന്നോട്ടും പിന്നോട്ടും കാലുകൾ വെച്ചിട്ടുണ്ട്. അതിലെ പഴങ്ങൾ കണ്ടപ്പോൾ അറിയാതെ കാലുകൾ മുന്നോട്ടു പോയി. അടുത്ത കഠിന കഠോരമായ ശിക്ഷ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖിബ്ലയുടെ മുന്നിലായിട്ട് ആ ചുമരിൽ പ്രവാചകന് നരകം പ്രദർശിപ്പിക്കപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് പെട്ടെന്ന് കാലുകൾ പിന്നോട്ടു വലിച്ചു. സഹാബത്ത് ചോദിച്ചു, എന്തേ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. അപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, എനിക്ക് സ്വർഗനരകങ്ങൾ ഇപ്പോ ദാ ഈ ചുമരിൽ പ്രദർശിക്കപ്പെട്ടു. അന്നത് സഹാബികൾക്ക് വിശ്വസിക്കാൻ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല, ഈമാൻ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഇപ്പൊ പ്രയാസമുണ്ടാവും ഇല്ല. നമ്മളെ ഇലക്ട്രോണിക് യുഗത്തിൽ സ്ക്രീനിൽ ഒരു കാര്യം ഇങ്ങനെ മുന്നിൽ കാണുക എന്ന് പറഞ്ഞാൽ, ചുമരുമ്മല് അത് കാണിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒട്ടും ബുദ്ധിമുട്ടുള്ള വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു കാലയല്ല. വേണമെങ്കിൽ ശരീരത്തിന്റെ ഏത് ഭാഗത്തും നമുക്ക് അത്തരം ചിപ്പുകളിലൂടെ സംവിധാനങ്ങളിലൂടെ സ്ക്രീനുകൾ രൂപപ്പെടുത്താവുന്നതാണ്. അതങ്ങനെ നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്, കാണാവുന്നതാണ്, ആസ്വദിക്കാവുന്നതാണ്. അതിന്റെ യുഗത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ അത് കാണിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആൾറെഡി സ്വർഗം നരകവും സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഇത് ആർക്കു വേണ്ടിയാണ്? ഉഅദ്ദത്തിൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന സൂക്ഷ്മശാലികൾക്ക് വേണ്ടി, ഭയപ്പാടോടെ ജീവിക്കുന്ന ധർമ്മനിഷ്ഠ പാലിക്കുന്ന ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചതാണത്. അവിടേക്കാണ് ഈ മത്സരം ആവശ്യമായിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മായിദയിലും ഇതേ കാര്യം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വലാക്കിൻ ലിയബ്ലുവക്കും ഫീമാ ആതാക്കും, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നൽകിയ സൗകര്യങ്ങൾ വെച്ച് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണ്. ആരോഗ്യമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ആ ആരോഗ്യം ഒരു പരീക്ഷണമാണ്. എന്തിനും പോന്ന മക്കളുള്ളവനെ സംബന്ധിച്ചിടത്തോളം മക്കളൊരു പരീക്ഷണമാണ്. ആരോഗ്യം കുറഞ്ഞവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയും ഒരു പരീക്ഷണമാണ്. അള്ളാഹു നൽകിയ ധനം അതിലേറെ വലിയ പരീക്ഷണമാണ്. ആ പരീക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ അംബാലുക്കും ഔലാദുക്കും ഫിത്ന എന്നാണ് പഠിപ്പിച്ചത്. ഇതൊക്കെ പരീക്ഷണങ്ങളാണ്. എന്തിനാണത്? അല്ലാഹു സുബ്ഹാനഹു വതആല വലാക്കിൻ ലിയബ്ലുവക്കും, നിങ്ങളെങ്ങനെ പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണത്തിൽ ആര് നല്ല രൂപത്തിൽ തനിക്കനുകൂലമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വിശ്വാസദാർഢ്യതയോടുകൂടി മുന്നോട്ട് വരുന്നുണ്ട് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിൽ വെച്ച് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഉപദേശം ഇതാണ് വിശ്വാസികളോട്, ഫസ്തബിഖുൽ ഖൈറാത്, നന്മ നിറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ ഒരു സിബാഖ് ഇസ്തിബാഖ് മുസാബഖത്ത് നടത്തണം. അവിടെയാണ് നിങ്ങൾ മത്സരിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഉഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസുൻ. ഈ വിഷയത്തിലാണ് മത്സരിക്കുന്ന ആളുകൾ മത്സരിക്കേണ്ടത്. പലപ്പോഴും മത്സരം വരുന്നത് ദുനിയാവിന്റെ വിഷയത്തിലാണ്. മറ്റോന്റെ അടുത്ത് രണ്ട് മുക്കാൽ കാണുമ്പോ പിന്നെ ഇവന്റെ ചിന്ത, അല്ലോ ഓനെങ്ങനെയാണ് ഇപ്പൊ ഇത്രയും പൈസ ഉണ്ടാക്കി എന്ന ആ രൂപത്തിലാകണം. കച്ചവടക്കാരായ ആൾക്കാർ പറയാറുണ്ട്, ഇവിടെ ഒരു കച്ചവടം വിജയിക്കാത്തതിന്റെ കാരണം അതാണ്.
എന്താണ് ഒരാൾ ഒരു കച്ചവടത്തൊന്നും ഇങ്ങനെ പച്ച പിടിച്ചു വരുന്നുണ്ട് എന്ന് കണ്ടാൽ മറ്റവൻ വന്ന് അവിടെ തന്നെ അതേമാതിരി ഒരു കച്ചവടം കൂടെ ഇടും. അവർക്ക് എന്താക്കും, തിരക്കടില്ലാത്ത കച്ചവടം ഉണ്ട് എന്ന് കണ്ടാൽ മൂന്നാമത്തോനും തോന്നും നഞ്ഞിതായിക്കോട്ടെ നമ്മളെ കച്ചവടം. ചുരുക്കത്തിൽ മൂന്നാൾക്കും കച്ചവടം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ചിലപ്പോൾ മാറാറുണ്ട്. ഇവിടെ ഒരു ഇടപാടും തുടങ്ങാൻ പറ്റൂല എന്ന് കച്ചവടക്കാർ പറഞ്ഞ അങ്ങനെയാണ്. എന്ത്, ഈ ദുനിയാവിലാണ് പലപ്പോഴും നമ്മളെ മത്സരങ്ങൾ നടക്കുന്നത്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ കാര്യം ശ്രദ്ധേയമാണ്. അന്നഫ്സു തബ്കി അല ദുനിയാ വഖദ് അലിമത് ഇന്ന സആദത ഫീഹാ തർകുമാ ഫീഹാ. ദുനിയാവിന് വേണ്ടിയാണ് മനുഷ്യൻ കരഞ്ഞ് നിലവിളിച്ച് നടക്കുന്നത്. സത്യത്തിൽ അത് ഒരു പരിധിവരെ മാറ്റിവെക്കുമ്പോഴാണ് വിജയമെന്നത് അവൻ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. എന്താണ് വിഷയം? ലാദാറ ലിൽ മർഇ ബഅദൽ മൗതി യസ്കുനുഹാ ഇല്ലല്ലതി കാന ഖബ്ലൽ മൗതി ബാനീഹാ. ഈ ദുനിയാവാകുന്ന വീടല്ല ശരിയായ വീട്. ലാദാറലിൽ മർഇ ബഅദൽ മൗതി യസ്കുനുഹാ, മരണാനന്തരം അവന് ജീവിക്കുവാനുള്ള ഒരു വിശുദ്ധ ഗേഹം, അതാണ് അവൻ പണിയേണ്ടത്. അതെങ്ങനെയാണ് പണിയാൻ സാധിക്കുക? ഇല്ലല്ലത്തി കാന ഖബ്ലൽ മൗതി ബാനിഹ, അത് മരിക്കുന്നതിന് മുമ്പ് അവൻ ചെയ്ത അമലിനനുസരിച്ചാണ് ആ ഭവനം തയ്യാറാവുക. فَإِنْ بَنَاهَا بِخَيْرٍ طَابَ مَسْكَنُهُ وَإِنْ بَنَاهَا بِشَرٍّ خَابَ بَانِيهَا. ഖൈറു നിറഞ്ഞ പ്രവർത്തനത്തോടെയാണ് ഒരാൾ ആ മരണാനന്തര ഭവനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് എങ്കിൽ അവൻ വിജയിച്ചു, അതല്ലെങ്കിലോ പരാജയപ്പെട്ടു. من يشتري الدار في الفردوس يعمرها بركعة في ظلام الليل يحييها. ജന്നത്തുൽ ഫിർദൌസ് ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ അവന് അതിനു വേണ്ടി പണിയെടുക്കണം. എങ്ങനെ? ബിറകഅത്തിൻ, ഒരു റകഅത്ത് നിസ്കരിച്ചിട്ടെങ്കിലും, ഫീ വലാമിൽ ലൈലി, ഇരുണ്ട രാത്രിയിൽ മനുഷ്യന്മാരൊക്കെ സുഖസുഷുപ്തിയിലാണ്ട് കിടക്കുമ്പോ അവൻ അള്ളാഹുവിനെ ഓർത്ത്, ഈ ജന്നത്തോർത്ത്, ഈ മഗ്ഫിറത്തോർത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാൻ അവനെ തയ്യാറാകണം. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ കവിത ഏറെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് സാരിഊ ഇലാ മഗ്ഫിറത്തിൻ എന്നൊക്കെ പറയുമ്പോ അത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ, അഹമിഹഗയ, ഈ മത്സര രംഗത്ത് മുന്നേറാൻ വിശ്വസി ശ്രമിക്കേണ്ട നാളുകളാണിത്. ഇതുപോലെ ഒരു നോമ്പിനാണ്, റമളാൻ 17-നാണ് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു ധർമ്മ സമരത്തിന് സത്യവിശ്വാസികൾ മുന്നിട്ടിറങ്ങിയത്. അവിടെയും അവർക്ക് പ്രചോദനമായത് ക്ഷണികമായ ദുനിയാവല്ല, നശ്വരമായ ആഖിറത്തായിരുന്നു. ഉമൈറു ബിനുൽ ഹമ്മാം റളിയല്ലാഹു അൻഹു രണാങ്കണത്തിലേക്കെടുത്ത് ചാടുന്ന രംഗം വിശദീകരിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന കൊമ്പില്, മൃഗത്തിന്റെ കൊമ്പില് സാധനം സൂക്ഷിച്ചിരുന്നു, കുറച്ച് കാരക്ക, വേറൊന്നുമല്ല. ഏതാനും കാരക്കച്ചുളട്ടിട്ട് അദ്ദേഹം അതിങ്ങനെ വായിലിടുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂല് ഈ ആയത്തോതിയത്. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹാ കഅർളി സമാഇ വൽ അർള്, വാനഭുവനങ്ങളോളം വിശാലമായ ആ സ്വർഗത്തിനു വേണ്ടി നിങ്ങൾ രംഗത്ത് വരിക എന്ന ആയത്തോതിയപ്പോ അദ്ദേഹം ഏതാനും കാരക്കച്ചുളർത്തി ചവക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം അത് കാരിക്കുരച്ച് ബഹ് ബഹ് എന്ന് പറഞ്ഞിട്ട് തുപ്പിക്കളയാനാണ് ശ്രമിച്ചത്. എത്രയും പെട്ടെന്ന് ഉള്ളത് ഇറക്കിക്കളയാനല്ല. ചോദിക്കുണ്ടായി, എന്താണ് താങ്കൾ ഇങ്ങനെ ബഹൻ ബഹ് എന്ന് പറഞ്ഞിട്ടിങ്ങനെ കാരിക്കുരച്ച് തുപ്പിക്കളയുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോ, അള്ളാന്റെ റസൂല് ഓതിക്കേൾപ്പിച്ച് ആയത്ത് കേട്ടില്ലേ,
ആ വിശുദ്ധ സ്വർഗം കരസ്ഥമാക്കാൻ കഴിയാതെ ഞാൻ ഈ കാരക്കച്ചോളി നിന്നിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വല്ലാത്ത ദീർഘമായ ഒരു നിൽപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലഇൻ അനഹയീതു അലാ ആകുലി തംറാതിൻ ഹാദിഹി ഇന്നഹ ലഹയാതുൻ തവീല ഫറമാ ബിമകാന മഅഹു മിൻ തംറ. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള തംറുകൾ അദ്ദേഹം ഉപേക്ഷിക്കുകയാണ് കാരക്ക. സുമ്മ ഖാതലഹും, യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടി. ഹത്ത കുത്തില, അവസാനം ആ യുദ്ധക്കളത്തിൽ അദ്ദേഹം ഷഹീദാവുകയാണ്. അവിടെ അവർ നൽകിയ ആ ജിഹാദും ആ മത്സരവും മുസാറാത്തും ഒക്കെ ഉണ്ടല്ലോ, അതാണ് നമ്മൾ പാഠമാകേണ്ടത്. അടുത്ത വെള്ളിയാഴ്ച വരുമ്പോഴേക്ക് റമദാൻ 17 കഴിഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് പറയുന്നതിനേക്കാൾ നല്ലത് കഴിയുന്നതിന് മുമ്പ് സൂചന നൽകുന്നതാണ്. ബദർ രണാങ്കണം എന്ന് പറയുമ്പോൾ അത് വിശ്വാസിക്ക് എപ്പോഴും വലിയ ആവേശമാകാറുണ്ട്. എന്തുകൊണ്ട്? അത് റബ്ബിന്റെ മാർഗത്തിലുള്ള ഒരു ധർമ്മ സമരമായിരുന്നു, ജീവൻ മരണ പോരാട്ടമായിരുന്നു. നേർക്കുനേരെ നോക്കിയാല് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുക സാധ്യമല്ലാത്ത ഒരു യുദ്ധം. പക്ഷേ വിശ്വാസികൾ എന്ന നിലക്ക് അവർക്ക് ഉറപ്പുണ്ട്. എന്ത്? അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു സംഗതി വാഗ്ദത്തം ചെയ്താൽ അതിലൊരിക്കലും പരാജയപ്പെടേണ്ടി വരില്ല, അവർക്ക് ഒരിക്കലും മാറി നിൽക്കേണ്ടതുമില്ല എന്ന കൃത്യമായ ധാരണയുള്ളതുകൊണ്ട് അവരെന്തു ചെയ്തു? അള്ളാഹുവിന്റെ പ്രവാചകൻ കൂടി ആലോചിച്ചപ്പോൾ തന്നെ അവര് എല്ലാ അർത്ഥത്തിലും അതിന് സമ്മതം പറഞ്ഞു. അത് വിശ്വാസദാർഢ്യതയായിരുന്നു അതിനവരെ പ്രേരിപ്പിച്ചത്. ഇൻ യൻസുറുക്കും ഏതെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ പിന്നെ ഫലാ ഗാലിബലക്കും, നിങ്ങളെ അതിജയിക്കാൻ ആർക്കും കഴിയില്ല. വിശ്വാസി സമൂഹം മനസ്സിലാക്കേണ്ട ഇതാണ്, അല്ല നമ്മളെ കഴിയൊഴിയാണെങ്കിലോ പിന്നെ ആരാണ് നിങ്ങളെ സഹായിക്കാനുണ്ടാവുക? ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തൗഹീദിന്റെ കൂടെ തന്നെ ഏറെ പ്രാധാന്യത്തോടെ ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യമാണ് തവക്കുലും. എന്താണ് തവക്കുല്? എല്ലാം റബ്ബിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ്. അത് സുജൂദിൽ കിടന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ നീണ്ട പ്രാർത്ഥനയിലായിരുന്നു. കണ്ടുനിന്ന സഹാബി വര്യന്മാർ പറഞ്ഞു, ആ പ്രാർത്ഥനയുടെ ഞരക്കവും ശബ്ദവും ഒരു പാത്രത്തിൽ വെള്ളം തിളക്കുന്ന ശബ്ദം പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അവിടുന്ന് തോളിലണിഞ്ഞിരുന്ന ആ മേൽമുണ്ട്, തോളിലിട്ട മുണ്ട് ആ പ്രാർത്ഥനയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ആ മുണ്ട് അറിയാതെ ഊർന്നുപോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പലവട്ടം തട്ടി ഉണർത്തി പ്രവാചകനോട് എഴുന്നേൽക്കാൻ ആവശ്യപ്പെട്ടു. യുദ്ധം കൊടുമ്പിരിക്കൊള്ളാൻ പോവുകയാണ്. ആ സന്ദർഭത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സന്തോഷവാർത്ത അറിയിച്ചത്. അബൂബക്കർ സന്തോഷിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മലക്കുകളെ ഇറക്കിയിട്ട് നമ്മെ സഹായിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു പിടി മണല് വാരിയിട്ട് ശത്രു സഞ്ജയത്തിന്റെ മുഖത്തേക്ക് എറിഞ്ഞു. അവരുടെ മുഖം കെടുത്തിക്കളയാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചു. ശുദ്ധ ഖുർആൻ അതേക്കുറിച്ച് പറഞ്ഞത് ആ ഒരു പിടി മണല് എറിഞ്ഞ സന്ദർഭത്തിൽ പ്രവാചകരെ സത്യത്തിൽ താങ്കളല്ല എറിഞ്ഞത്, എറിയുക എന്ന ആ ഒരു ലഘു പ്രക്രിയ മാത്രമാണ് പ്രവാചകന്റെ കൈകൊണ്ട് അവിടെ സംഭവിച്ചത്. പക്ഷേ ആ മണൽത്തരികൾ ആയിരത്തോളം വരുന്ന ശത്രു സഞ്ജയത്തിന്റെ കണ്ണിലും മൂക്കിലുമൊക്കെ എത്തിച്ചതാരാ? പടച്ച റബ്ബാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസി സമൂഹത്തെ വിജയിപ്പിക്കാനും സഹായിക്കാനും തീരുമാനിച്ചു. ആ ഒരു തവക്കുല്
ഏത് രംഗത്തും വിശ്വാസി സമൂഹത്തിന് ഉണ്ടാകേണ്ടതാണ്. ആത്മാർത്ഥമായി റബ്ബിനോടുള്ള പ്രാർത്ഥന വിശ്വാസി സമൂഹത്തിന്റെ ഇടയിൽ വലിയ തർക്കം നടക്കുന്ന വിഷയമാണ് ഇസ്തിഗാസ. സഹായം ചോദിച്ചിട്ട് മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഇല്ലയെന്നുള്ളത് നോക്കൂ. നിങ്ങൾ ഈ ബദർ രണാങ്കണത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയെടുത്ത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്തിഗാസ എന്ന പദം പ്രയോഗിച്ചിട്ട് പ്രത്യേകം ആ പ്രാർത്ഥനയെ നമുക്ക് പരിചയപ്പെടുത്തിയത്. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം ചോദിച്ച് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഫസ്തജാബലക്കും അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം തരികയാണ്. അന്നീ മുമിത്തുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുദ്ദിഫീൻ, തുടരെ തുടരെ ഇറക്കുന്ന ആയിരക്കണക്കായ മലക്കുകളെ കൊണ്ട് നിങ്ങളെ സഹായിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക് ഉറപ്പ് നൽകി. അവിടെ എന്താ വിശ്വാസികൾ ചെയ്തത്? റബ്ബിനോട് സഹായം ചോദിച്ച് പ്രാർത്ഥിച്ചു. സത്യത്തിൽ അബൂജാഹിലും പ്രാർത്ഥിച്ചിട്ടുണ്ട്, അത് നമ്മൾ മറക്കാൻ പാടില്ല. അല്ലല്ല എന്ന് ഒരിക്കലും അബൂജാഹിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ അള്ളാന്റെ റസൂല് സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുമ്പോ തന്നെ അബൂജാഹിൽ മറ്റൊരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അത് കാബാലയത്തിന്റെ കല്ല പിടിച്ചിട്ടാണ്. ഈ കാബാലയത്തിന്റെ നാഥനെ വിളിച്ചുകൊണ്ടാണ് അബൂജാഹിൽ പ്രാർത്ഥിച്ചത്. ഇന്നിതാ ബദർ രണാങ്കണത്തിൽ രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടാൻ പോവുകയാണ്. അല്ലാഹുമ്മ അൻസുർ അഅ്‌ലൽ ഫിഅതൈൻ വഅക്രമൽ ഖബീലതൈൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആരാണോ ഉത്തമരായ ഖബീല അവരെ അല്ലാഹു നീ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് കഅബത്തിന്റെ കെല്ല പിടിച്ചിട്ട് അബൂജാഹിൽ പ്രാർത്ഥിച്ചിട്ടാണ് ബദർക്ക് പോണത്. അതുകൊണ്ട് ആ ഉദാത്തമായ ഖബീല അല്ലെങ്കിൽ ആദർശ സംഘത്തെ ആ ഫിഅത്ത് ആരാണ് എന്ന് അല്ലാഹു അവിടെ കാണിച്ചു കൊടുത്തു. അബൂജഹലിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. അവസാനം ഖലീബ് ബദറിലേക്ക് അബൂജഹലിന്റെ തല എറിയപ്പെട്ടു. ഏറ്റവും ഉദാത്തമായ ആദർശം അംഗീകരിച്ച മുവഹ്ഹിദുകൾ ആരാണ് എന്ന് അല്ലാഹു അവിടെ തെളിയിച്ചു കൊടുത്തു. രണ്ട് കുട്ടികൾ പോയിട്ടാണ് അബൂജഹലിന്റെ തല കണ്ടെടുത്തത്. അവരെ യുദ്ധത്തിലേക്ക് എടുക്കാൻ അവരുടെ ചെറുപ്പം മൂലം അള്ളാന്റെ റസൂല് പിന്നെയും പിന്നെയും ഇങ്ങനെ നോക്കിയതാണ്. നോക്കുമ്പോ അവര് ചെയ്ത എന്താണെന്നറിയോ, അവരുടെ കാലിലെ വേലുകൾ ഇങ്ങനെ ഊന്നിപ്പിടിച്ച് നിന്നിട്ട് റസൂലെ ഞങ്ങൾക്കും പങ്കെടുക്കണം എന്ന് പറഞ്ഞു. ആണ് ആദർശ ധീരരായിരുന്നു അവര്, ധീരുക്കളായിരുന്നില്ല. അബൂലഹബ് ചെയ്ത എന്താണെന്നറിയോ, അത്രയൊക്കെ മക്കളും സ്വത്തും സമ്പാദ്യവും എല്ലാം ഉണ്ടായിട്ടും അബൂലഹബിന് കുറെ ഏതു പറഞ്ഞുകൊണ്ട് പകര ആളെ പറഞ്ഞേക്കുക ചെയ്ത് യുദ്ധമുഖത്തേക്ക് പോയില്ല. അവിടെ പോയ അണികളോ അവിടെ എത്തിയപ്പോ പരസ്പരം അവർ തർക്കത്തിലായിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തോ അവര് ആദർശ ഐക്യമുള്ളവരായിരുന്നു. ബദർ നമുക്ക് നൽകുന്ന ഒരുപാട് ഒരുപാട് പാഠങ്ങളുണ്ട്. വിജയം കിട്ടണോ ഐക്യം വേണം, ആദർശം വേണം, തൗഹീദിലടിയുറച്ചു നിൽക്കണം, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം, ദുനിയാവിനേക്കാൾ ആഖിറത്തിന് വില മതിക്കണം. അതുകൊണ്ടാണ് സവാദ് റളിയല്ലാഹു അൻഹു ഉന്തിയ വയറേറ്റ് ഒന്നിങ്ങനെ മുന്നിക്ക് നിന്നപ്പോ അള്ളാന്റെ റസൂല് ആ ഖലീബ് പച്ച കമ്പുകൊണ്ട് ആ വയറിനൊന്ന് ചെറുതായിട്ട് കുത്തി. അദ്ദേഹം പറഞ്ഞു, റസൂലെ വല്ലാതെ വേദനിച്ചിട്ടുണ്ട്, എനിക്ക് പകരം നിങ്ങളും കുത്തണം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖലീബ് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എന്നാ എന്നെയും കുത്തിക്കോ. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ, അള്ളാന്റെ റസൂൽ എന്നെ കുത്തിയത് ഈ നഗ്നമായ വയറ്റത്താ. അങ്ങാണെങ്കിൽ ഇപ്പൊ കമീസ് ധരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കമീസ് മാറ്റണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ ഒരു അനുചരന്റെ ആഗ്രഹമല്ലേ എങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് ഷർട്ട് ആ കമീസ് പൊക്കിപ്പിടിച്ചപ്പോ അണഞ്ഞുട്ടി പിടിച്ച് ചുംബിച്ചിട്ട് പറഞ്ഞു, റസൂൽ ഇതിന്റെ അവസാനത്തൊരാഗ്രഹം, അങ്ങയെ ഒന്ന് അണഞ്ഞുപൂട്ടി ചുംബിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തതാണ് ഈ വരിയിൽ നിന്ന് അല്പം ഇങ്ങനെ മുന്തി പള്ളയിട്ടിങ്ങനെ മുന്നിക്ക് നിന്നു എന്നുള്ളത്, നിങ്ങളെ ഒന്ന് ചുംബിക്കാനുള്ള ആഗ്രഹം കൊണ്ട്. ഈ രണാങ്കണത്തിൽ നിന്ന് തിരിച്ചു വരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ആഗ്രഹം അങ്ങനെയായിരുന്നു.
ചുരുക്കത്തില് ഇതുപോലുള്ള ഒരു റമദാനിൽ നമ്മൾ എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജിഹാദിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ധർമ്മസമരത്തിലാണ്, പിശാചിനെതിരെയുള്ള സമരത്തിലാണ്, തിന്മക്കെതിരെയുള്ള സമരത്തിലാണ്, നന്മയിൽ മുന്നേറാനുള്ള സുനിശ്ചിതമായ തീരുമാനത്തിലാണ്, ത്യാഗം നിറഞ്ഞ പ്രവർത്തനങ്ങളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം പ്രവർത്തനങ്ങളിലൂടെ മുന്നേറാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനസ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ മാനിച്ച് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുന്നതിനു വേണ്ടി റമളാനിന്റെ രാപ്പകലുകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. ജിഹാദിന്റെ ജ്വലിക്കുന്ന ഏടുകളാണ് യഥാർത്ഥത്തിൽ ബദർ പോലെയുള്ള സംഭവങ്ങൾ നമുക്ക് നൽകുന്നത്. എന്നാൽ അതേ ജിഹാദ് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലുമുണ്ട്. ഒരു ആയുധമെടുത്തുള്ള സായുധ പോരാട്ടം മാത്രമല്ല, ജിഹാദിന്റെ പുണ്യം ലഭിക്കുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു സഫിൽ നമ്മെ ഉണർത്തിയ ഒരു സൂക്തമാണ് ഞാൻ നിങ്ങളെ ഖുതുബയുടെ ആദ്യത്തിൽ ഓതി കേൾപ്പിച്ചത്. يا ايها الذين امنوا هل ادلكم على تجاره تنجيكم من عذاب اليم. അല്ലാഹുവിന്റെ വേദനയേറിയ നരക ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റിയ ഒരു നല്ല കച്ചവടത്തെ പറ്റി, ഇടപാടിനെ പറ്റി നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? എന്താണത്? തുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിലുള്ള അജഞ്ചലമായ വിശ്വാസവും വറസൂലി റസൂലിലുള്ള വിശ്വാസവും അത് മുൻനിർത്തിക്കൊണ്ട് ഒത്തുജാഹിദൂന ഫീ സബീലില്ലാ, നിങ്ങൾ ദൈവമാർഗത്തിൽ നടത്തുന്ന സമരം. ആ സമരം എങ്ങനെയാണ്? ബി അംവാലിക്കും, നിങ്ങളുടെ ധനം കൊണ്ട്, വ അംഫുസിക്കും സ്വന്തം ശരീരം കൊണ്ടും. ജിഹാദ് ആയുധം കൊണ്ട് മാത്രമല്ല, ഖുർആൻ കൊണ്ടുള്ള ജിഹാദാണ് ഏറ്റവും വലിയ ജിഹാദ്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, അത് ദഅവത്താണ്. ഇസ്ലാമോഫോബിയ കത്തിക്കാളി നിൽക്കുന്ന ഇത്തരം ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥ ഇസ്ലാമിന്റെ സന്ദേശവും ഖുർആനിന്റെ സന്ദേശവും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നടത്തുന്ന ആ പ്രബോധന രംഗത്തെ ധർമ്മസമരമുണ്ടല്ലോ, അത് ഈ കാലം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു വലിയ സമരമാണ്, ജിഹാദാണ്. അങ്ങനെ ദൈവമാർഗത്തിൽ നിങ്ങൾ ധർമ്മസമരം നടത്തുക. ദാലിക്കും ഹൈറുല്ലക്കും ഇൻ കുന്തും തഅലമൂൻ, കാര്യങ്ങളെ കൃത്യമായി വിവേചിച്ചറിയുന്നുവെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമമായ സംഗതി. അങ്ങനെ ചെയ്താൽ അഫ്റുല്ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് പുറത്തു തരും. വയുദ്ഖിൽക്കും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗാരാമങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ പ്രവേശിപ്പിക്കും. വമസാകിന തയ്യിബ ഫീ ജന്നാതി അദൻ, സ്വർഗത്തിലെ ശാശ്വതമായ ഭവനം അല്ലാഹു സുബ്ഹാനഹു വതആല വിശിഷ്ടമായ ഭവനം നിങ്ങൾക്ക് നൽകും. യഥാർത്ഥത്തിൽ ദാലിക്കൽ ഫൗസുൽ അലീം, അതത്രേ മഹത്തായ വിജയം. ബഹുദൈവാരാധകർക്കെതിരെ സമരം നടത്തുന്നിടത്തും അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ തന്നെ പറഞ്ഞു, ജാഹിദുൽ മുശ്രിക്കീന ബി അംവാലിക്കും വ അംഫുസിക്കും വ അൽസിനത്തിക്കും. അത് ഹദീസിൽ വന്നതാണ്. മുശ്രിക്കീങ്ങളോട് നിങ്ങൾ സമരം നടത്തേണ്ടത് നിങ്ങളുടെ ധനം ഉപയോഗിക്കണം, അവിടെ
അതുപോലെ തന്നെ ശരീരം കൊണ്ട് ചെയ്യുന്ന ധർമ്മസമരങ്ങളുണ്ട്, അത് നടത്തണം. വ അൽസിനത്തിക്കും, നാവുകൊണ്ടുണ്ട് സമരം. ഇങ്ങോട്ട് ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കുന്നവർക്കെതിരെ അങ്ങോട്ടും നാവുകൊണ്ട് സമരം നടത്തേണ്ടി വരും. ആയുധം കൊണ്ട് മാത്രമല്ല സമരം. തൂലികാ സമരം പ്രസക്തമായ കാലഘട്ടമാണിന്ന്. ഐ ടി രംഗത്ത് ആ സേവനം ഉപയോഗിക്കേണ്ടവരാണ് ഇന്ന്. സോഷ്യൽ മീഡിയ രംഗത്ത് ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കുമ്പോൾ അതേ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശത്രുക്കളോട് മറുപടി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏതേത് രൂപത്തിലാണ് ഇസ്ലാമിനെ മോശമാക്കാൻ ഇസ്ലാമോഫോബിയയുടെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിനകത്തും പുറത്തുമുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഫലം എന്തായിരുന്നു? മുസ്ലിമീങ്ങളായ ആളുകൾ അത്ര ആ രംഗത്ത് ശക്തരാണ് എന്ന് അഭിമാനിക്കാൻ പറ്റില്ലെങ്കിൽ പോലും കിട്ടിയ ചാൻസുകൾ ഉപയോഗിച്ച് ദുരാരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞപ്പോ ഈ ആരോപണങ്ങളൊക്കെ എടുക്കാൻ പോയത് കണ്ടില്ല. എന്തെല്ലാം ജിഹാദുകൾ അവിടെ വന്നത്! നാർക്കോട്ടിക് ജിഹാദ് വന്നു, ലവ് ജിഹാദ് വന്നു, പിന്നെ സ്ഥലക്കച്ചവടത്തിന്റെ പേരിൽ ഒരു ജിഹാദ് വന്നു. അങ്ങനെ അങ്ങനെ കിട്ടിയതൊക്കെ ജിഹാദിന്റെ പട്ടികയിൽ എഴുതിയിട്ട് മുസ്ലിമീങ്ങള് മോശക്കാരാണെന്ന് വരുത്തി തീർക്കാനുള്ള ഹീന ശ്രമങ്ങള് ഇസ്ലാം വിരുദ്ധരായ നാസ്തികരായ നിർമ്മത പ്രസ്ഥാനക്കാരായ ആളുകളൊക്കെ നടത്തിയപ്പോഴും കൃത്യമായ മറുപടി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞപ്പോ അതിനൊന്നും വല്ലാതെ ആയുസ്സുണ്ടായില്ല. ഖുർആനിന് പകരം വെക്കാൻ വേണ്ടി വേറെ സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതിന്നൊന്നല്ല തുടങ്ങിയതൊന്നല്ല, പലപ്പോഴും അവരതില് ഖുർആനെ തോൽപ്പിക്കാൻ വേണ്ടി പലതും പറഞ്ഞു നോക്കി. അവസാന സൂറത്തുൽ മുഅ്മിനൂന്റെ അതേ ശൈലിയിലാണ് ഖദ് അഫ്ലഹൽ മുസ്ലിമൂൻ എന്ന് പറഞ്ഞിട്ട് ഖുർആന്റെ ഏതാനും ആയത്തുകൾ ഉണ്ടാക്കി നോക്കിയത്. ഇപ്പൊ അടുത്താണത്, പക്ഷേ പിടിച്ചിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ആശയങ്ങൾ വന്ന് നോക്കുമ്പോ മഹാപൊള്ളത്തരായിട്ട് തോന്നി. രണ്ടാം ദിവസം അത് സൈറ്റ് കാണാനില്ല. എന്നൊക്കെ ഖുർആനെ മോശമാക്കാൻ സൈറ്റുകള് ശത്രുക്കൾ തുടങ്ങിയിട്ടുണ്ടോ? അന്നൊക്കെ തന്നെയാണ് സംഭവിച്ചത്. ഇരിക്കട്ടെ, ആ ഖുർആനിനെ നെഞ്ചോടെ ചേർക്കേണ്ട ഒരു ഘട്ടമാണിത്. ആ ഖുർആൻ പാരായണം ചെയ്യുകയും അതിന്റെ ആശയം പഠിക്കുകയും ചെയ്യാൻ നമ്മൾ ഈ സന്ദർഭം വിനിയോഗിക്കേണ്ടതുണ്ട്. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും സംസ്കരണ രംഗത്ത് മുന്നേറാനും ആ ത്യാഗം അനുഭവിക്കാനും ജിഹാദിന്റെ പാതയിലൂടെ മുന്നേറാനും നമുക്ക് സാധിക്കണം. നമ്മളുടെ മനസ്സിനെ നന്നാക്കിയെടുക്കുവാനും ആ തസ്കിയത്തിന്, നമ്മളുടെ സമ്പത്തിനെ സകാത്തിലൂടെ സദഖയിലൂടെ സംസ്കരിക്കുവാനും നമുക്ക് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. എല്ലാ അർത്ഥത്തിലും ഒരു തസ്കിയത്തിന്റെ, ഒരു ജിഹാദിന്റെ, ഒരു മുസായ അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല നിലയിൽ മുന്നേറേണ്ടതിന്റെ ഒരു സന്ദർഭമാണിത്. ഈ സന്ദർഭം വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ വഫൂറും റഹീമുമായ തമ്പുരാൻ നമുക്ക് ഏവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഒരു സഹോദരിയുടെ കുട്ടി പ്ലസ് ടു കഴിഞ്ഞ് കോച്ചിങ് കഴിഞ്ഞ് കോഴിക്കോട് നിന്ന് തിരൂര് ബസ് ട്രെയിൻ ഇറങ്ങുന്ന സന്ദർഭത്തിൽ ഉറങ്ങിപ്പോയത് കൊണ്ട് ഇറങ്ങാൻ വണ്ടി എടുക്കുന്ന സന്ദർഭത്തിലാണ് അവർ ഉണർന്നത്. അതിനെ തുടർന്ന് വണ്ടിയിൽ നിന്ന് ചാടുകയും മാരകമായി പരിക്കേൽക്കുകയും ചെയ്ത് ഇപ്പോൾ ഒരു ഓപ്പറേഷന് വിധേയമായി കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സഹോദരി വിളിച്ചിട്ട് നിങ്ങൾ ഖുതുബയിൽ ഒന്ന് നന്നായി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആകെ ഒരു മകൾ മാത്രമേയുള്ളൂ. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയുടെ അപകടാവസ്ഥ തരണം ചെയ്യുവാനും പൂർവോപരി ആരോഗ്യത്തിലേക്ക് തിരിച്ചുവരാനും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, പരിക്കുകളിൽ നിന്ന് പൂർണ്ണമായും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് സമാശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുടുംബം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു അവർക്ക് രക്ഷ നൽകുമാറാകട്ടെ. ലോകമെമ്പാടും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അതിൽ നിന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിലെ
പത്ത് 35,000 വരുന്ന കുഞ്ഞുങ്ങളും സ്ത്രീകളും നിരപരാധികളായ മനുഷ്യന്മാരും കൊന്നൊടുക്കപ്പെടുകയും അവിടെയുള്ള ശിഷ്ടജനങ്ങൾ അങ്ങേയറ്റത്തെ കഷ്ടത അനുഭവിക്കുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കും അതിൽ നിന്ന് പൂർണ്ണമായും സമാശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശത്രുക്കളെ അല്ലാഹു സുബ്ഹാനഹു വതആല പരാജയപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ നോമ്പും നമസ്കാരവും സദഖയും സകാത്തും മറ്റെല്ലാ പുണ്യ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും രോഗികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, ഉറ്റവർ ഉടയവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുകയും അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ അവരെയും നമ്മെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات يا مجيب الدعوات ويا قاضي الحاجات اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم اغفر لنا ولوالدينا وأرحامنا وجيراننا وأصحابنا ولجميع المسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات ربنا تقبل منا دعاءنا وصلاتنا وصيامنا وقيامنا واجعلنا من المقبولين وأدخلنا إلى الجنة في باب الريان يا رب العالمين اللهم اعتق رقابنا ورقاب آبائنا من النار اللهم اجعل القرآن حجة لنا لا حجة علينا واجعله ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين.